ടെക്കോളേറ്റിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ കുറേ അധികം മൈക്രോ പൈതന്റെ പ്രോഗ്രാംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു ഇ എസ് പി തേർട്ടി ടു അല്ലെങ്കിൽ ഇ എസ് പി എയ്റ്റ് ടു ഡബിൾ സിക്സില് ഈ പിന്നുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു പിന്നിന് ആയിട്ടുള്ള പിൻ നമ്പർ ടു ആണ് അതിൽ ഒരു എൽ ഇ ഡി കണക്ട് ചെയ്തിട്ടുണ്ട് ആ എൽ ഇ ഡിയെ ഓണും ഓഫും എങ്ങനെ ചെയ്യാനുള്ള അതാണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കാൻ പോകുന്ന പ്രോഗ്രാം ഇതിന് പകരം നിങ്ങൾക്ക് എൽ ഇ ഡിക്ക് പകരം നിങ്ങൾക്ക് ഗ്രില്ലേ ഒക്കെ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വീട്ടിലെ ഹോം ഓട്ടോമേഷൻ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അത് നമ്മുടെ വരുന്ന ചെയ്യുന്നതായിരിക്കും നിങ്ങൾ തോണി പൈത്തോൺ ഐഡിയ ഓപ്പൺ ചെയ്യുക അതേസമയത്ത് തന്നെ ഇ എസ് പി തേർട്ടി ടു നിങ്ങളുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക മൈക്രോ പൈത്തൺ ലോഡും ആയിട്ടുണ്ട് പിൻ നമ്പർ ടു ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ഡിവൈസ് നോക്കി കഴിഞ്ഞ് യൂസ് ചെയ്യുന്നത് ഇ എസ് പി തേർട്ടി ടു ആണ് ഇതിൽ ഡി ടു എന്ന് പറയുന്ന സെക്കൻഡ് പിന്നെ ആക്ച്വലി ഒരു എൽ ഇ ഡിയുമായിട്ട് കണക്റ്റഡാണ് ഡിഫോൾട്ട് എൽ ഇ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ഡിഫോൾട്ട് എൽ ഇ ഡിയെ ഓണും ഓഫും ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം മോഡ്യൂൾസിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഈ പിന്നുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ മെഷീൻ എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഓൺ ഓഫ് ആക്കാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണം അതുകൊണ്ട് നമ്മൾ യു ടൈം അതിന് ടൈം ഒന്ന് കോൾ ചെയ്താലും വർക്ക് ചെയ്യും അപ്പം യു ടൈം എന്ന് പറയുന്ന മോഡ്യൂളും കൂടെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞാൽ ആദ്യം മെഷീൻസിൻ്റെ അകത്തു നിന്ന് പിൻ എന്ന് പറയുന്ന ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം മെഷീൻ ഇമ്പോർട്ട് പിൻ മെഷീൻ എന്ന് പറയുന്ന മോഡ്യൂളിൻ്റെ അകത്തു നിന്ന് പിൻ എന്ന് പറയുന്ന ഫങ്ഷനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു ഈ പ്രോഗ്രാമില് അടുത്തത് യു ടൈമാണ് ശരിക്കും ഉള്ളത് ടൈം എന്ന് കൊടുത്താലും യു ടൈം എന്ന് കൊടുത്തു കഴിഞ്ഞാലും രണ്ടും വർക്ക് ചെയ്യും ഫ്രം ടൈം import sleep sleep നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി സ്ലീപ്പിലേക്ക് അതായത് എത്ര നേരം ഓൺ ഓഫ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ സ്ലീപ്പ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം പിന്നെന്ന് പറയുന്ന ഫങ്ഷനിലേക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ആ ഒബ്ജക്റ്റിലേത് പിന്നാണ് അത് ഏത് തരത്തിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയണം ഞാനിവിടെ ഒരു എൽ ഇ ഡി ആണ് ഓണും ഓഫും ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ എൽ ഇ ഡി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ആ ഒരു ഒബ്ജക്റ്റില് ഞാൻ പറയേണ്ടതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പിൻ ആ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇനി പിൻ ഫങ്ഷ്ട സിൻഡാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏത് പിന്നാണ് ആദ്യം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആദ്യം പറയണം പിൻ നമ്പർ ടൂ ആണ് യൂസ് ചെയ്യുന്നത് ഇനി ആ പിന്നെ ഇൻപുട്ടാണോ ഔട്ട് പുട്ടാണോ എന്ന് പറയണേ ഇവിടെ ഞാൻ എൽ ഇ ഡി ഓണും ഓഫു ആക്കാനാണ് സോ ഇത് ഒരു ഔട്ട്പുട്ടാണ് പിൻ ഡോട്ട് ഔട്ട് അപ്പൊ നമ്മൾ ഒരു ഒബ്ജെക്ടിനെ ക്രിയേറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞു ആ ഒബ്ജക്റ്റ് പിൻ നമ്പർ ടൂ ആണ് അത് ഒരു ഔട്ട്പുട്ട് പിന്നും കൂടെയാണ് ഇനി നമ്മൾ ഇതിനെ ഓണും ഓഫും ആക്കുക എന്നുള്ളതാണ് അതിന് ഞാനൊരു വൈ ലൂപ്പ് യൂസ് ചെയ്യണം ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു വൈൽ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ആ ലൂപ്പ് ആക്റ്റീവ് ആയിരിക്കും ഓൾവേസ് ട്രൂ ആയിട്ടുള്ള ഒരു ലൂപ്പാണ് ഇനി നമ്മൾ ഈ പിന്നിനെ ഓൺ ആക്കുക ഓഫ് ആക്കുക അങ്ങനെ നമ്മൾ പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഡോട്ട് ഓൺ കൊടുക്കുക അതിൻ്റെ ഞാൻ സ്ലീപ്പ് കൊടുക്കുകയാണ് എത്ര നേരത്തേക്കാണ് അത് ഓൺ ആയിട്ടിരിക്കേണ്ടതെന്ന് നമ്മൾ ടൈം സെക്കൻഡ്സിലാണ് കൊടുക്കുന്നത് വൺ സെക്കൻഡ് ദെൻ എൽ ഇ ഡി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഡോട്ട് ഓഫ് കൊടുക്കുകയാണ് സ്ലീപ്പ് വൺ സെക്കൻഡ് നമ്മളിത് കൊടുത്തു നമുക്കിത് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം ബ്ലിങ്ക് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കൊടുത്തു നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ പിൻ ഒബ്ജക്റ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് ഓൺ സോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓൺ എന്ന് പറയുന്ന തെറ്റാണ് സ്മോൾ ലേഴ്സിൽ കൊടുക്കാം അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നീല എൽ ഇ ഡി ഓണും ഓഫ് ആവുന്നതും കാണാനായിട്ട് പറ്റും ഓരോ സെക്കൻഡ് ഇടവേളത്തിൽ ഇതിനു വരെ നിങ്ങൾക്ക് ടൈം ഇവിടെ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓൺ ഓഫ് ടൈം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺ ടൈം ടു സെക്കൻഡ്സും ഓഫ് ടൈം വൺ ഞാൻ ഞാനിവിടെ കൊടുത്തു ഓൺ ടൈം ടു സെക്കൻഡ്സ് ഓഫ് ടൈം വൺ സെക്കൻഡ് ഇനി ഇതേ പ്രോഗ്രാമിനെ തന്നെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി തന്നെ നമുക്ക് റൈറ്റ് ചെയ്യാം ഈ ഓൺ എന്ന് പറയുന്നതിന് പകരം നമ്മൾ വാല്യൂ എന്ന് പറയുന്ന ഒരു രീതിയിലും യൂസ് ചെയ്യാം എൽ ഇ ഡി ഡോട്ട് വാല്യൂ വാല്യു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അതായത് എൽ ഇ ഡി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ഓൺ ആക്കി വെക്കുക അതിൽ ഒരു വാല്യൂ വണ് നമ്മൾ പാസ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിലും ഇതിനെ ഓൺ ആക്കാം ഇവിടെ വാല്യൂ സീറോ ആക്കാം സീറോ എന്ന് പറയുന്ന ഓഫ് കണ്ടീഷനാണ് ആണ് ഞാൻ ടൈം ഇത്തിരി ഒന്ന് ഷോർട്ടാക്കുകയാണ് നിങ്ങൾക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നു പോയിന്റ് ഫൈവ് സെക്കൻഡ്സ് ഡിലേയില് ഓണും ഓഫും ആവും ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എൽഇഡിയെ ഓണും ഓഫും ചെയ്യാനായിട്ട് പറ്റും ഇനി ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം ഇങ്ങനെ ഫ്രം മെഷീൻ ഇമ്പോർട്ട് പിൻ എന്നും ഫ്രം ടൈം ഇമ്പോർട്ട് സ്ലീപ്പ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ നമ്മൾ പർട്ടിക്കുലറായിട്ട് പിൻ എന്ന് പറയുന്ന ഫങ്ഷനെ മാത്രവും ഇവിടെ സ്ലീപ്പ് എന്ന് പറയുന്ന ഫങ്ഷനെ മാത്രവുമാണ് വിളിക്കുന്നത് അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയു കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ആകും കാരണം ഈ മിഷ്യൻ രാത്രി തന്നെ പലതരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട് നമ്മൾ നമ്മളെല്ലാത്തിനേം കൂടെ വിളിക്കുന്നില്ല അപ്പോൾ അതിന് ലോഡ് ആവാൻ ടൈം എടുക്കും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫങ്ഷനെ മാത്രം വിളിക്കുന്നു അതുകൊണ്ട് പ്രോഗ്രാം റൺ ചെയ്യുന്ന എക്സിക്യൂട്ട് ചെയ്യുന്ന സ്പീഡ് വളരെ കൂടുതലായിരിക്കും അതാണ് അതിൻ്റെ അകത്തിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം